ടേസ്റ്റ് ടൈമിന്റെ രുചി യാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പരമുള്ള പങ്കുവെക്കലിന്റെയും കരുതലിന്റെയൊക്കെ വിശ്വാസമാണ് ജീവിതം. ഒരാൾ തനിയെ ഒരു വസ്തു എടുക്കുന്നതിൻ്റെ ഭാരവും അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി അതേ പ്രവൃത്തി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. അതാണ് പറയുന്നത് പരസ്പരം താങ്ങാവുമ്പോൾ ജീവിതം കൂടുതൽ സുഖകരമാകുന്നും നമ്മുടെ ഭാരങ്ങൾ ലഘുവാകുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം താങ്ങും തണലും ഒക്കെ ആവാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് നോക്കാം. നമസ്കാരം. ടേസ്റ്റ് ടൈമിൽ ഇന്ന് നമുക്ക് പുതു രുചികളൊക്കെ പകർന്നു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അതിഥി എത്തിയിട്ടുണ്ട്. ഈ അതിഥി നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ അയച്ചു തന്നിട്ട് അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണ്. അത് വേറെ ആരുമല്ല, ഫസീഹ തൻസീൽ എന്ന ആളാണ്. അപ്പോൾ ഫസീഹ തൻസീലിനെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഇദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. ഒന്ന്, ഒരുപാട് ദുബായിലൊക്കെ ഒരുപാട് കുക്കിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. നാട്ടിൽ അതുപോലെ എന്തെങ്കിലും കുക്കിംഗ് ഷോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മെയില് നല്ലൊരു കോമ്പറ്റീഷനിൽ പോയിരുന്നു, അതിൽ വിൻ ചെയ്ത് നല്ലൊരു റെസിപ്പിയാണ് വന്നിട്ടത്, അവൽ പ്രോൺസ് ബിരിയാണി. നല്ല അതിന് നല്ലൊരു വ്യൂവേഴ്സ് എനിക്ക് കൊറേ കമന്റ്സ് ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കാന്ന് വെച്ചത് ചിക്കന്റെ ഒരു മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്കാണ്. അത് നമുക്ക് മെക്സിക്കൻ റെസിപ്പി എന്ന് പറയുമ്പോ ശരിക്കും എല്ലാവർക്കും ഒരു ഇഷ്ടമാകുക എന്നുള്ളൊരു ഇതുണ്ടാവും. ശരിക്കും നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ മസാല വളരെ കുറച്ച് ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് കുറച്ച് ഉപ്പും എരിവും പുളിയും നമുക്ക് നാടൻ, നമ്മ എപ്പോഴും നാടൻ തനിമ ഇഷ്ടപ്പെടുന്നവരാണ്. അതേ രുചിയിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റീക്കാണ്. അപ്പൊ ഒരു കേരള ഫ്യൂഷൻ ചിക്കൻ സ്റ്റീക്കാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം അതിന് വേണ്ടിയിട്ട്? ചിക്കൻ അത് ബ്രസ്റ്റ് പീസ് ആവുമ്പോ നമുക്ക് എല്ലില്ലാതെ നല്ല കിട്ടും. ഇതാണ് ഫസ്റ്റ് വേണ്ടത് ഒന്ന്. പിന്നെ സെക്കൻഡ് ചില്ലി ക്രഷ്ഡ്, നമുക്ക് കേരള ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ സോസ്, ടൊമാറ്റോ സോസ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബാർബിക്യൂ സോസ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. പിന്നെ ആവശ്യത്തിന് ഓയില്. അങ്ങനെ ഈ കാശ്മീരി ചില്ലി അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ കേരള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നുള്ളൂ. ശരിക്കും മെക്സിക്കൻ ടേസ്റ്റിൽ അത് വരുന്നില്ല. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ ഒന്ന് ജസ്റ്റ് നമുക്ക് ചതച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ മസാലയൊക്കെ അതിന്റെ അകത്തേക്ക് പോകും. അതാണ് മെയിൻ, മസാല പിടിക്കണം നന്നായിട്ട്. അതിന് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കണം. ഓക്കെ, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്താ വെച്ചാൽ മറ്റേ നമ്മൾ ശരിക്കും ഇത് പാനിലിടുമ്പോ ഒരു ഉള്ളു വേവാത്ത പോലെ ഇരിക്കും. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ അതിന്റെ ഉള്ളിലേക്ക് മസാല നല്ലതുപോലെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് പാകത്തിനാക്കി. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ബാർബിക്യൂ സോസ് സോസ് എടുക്കുക. ഓക്കെ, അത് ഒരു 3 സ്പൂണ് സോസ് വേണം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഒരു 2 സ്പൂണ്. പിള്ളേർക്ക് അത് ഇഷ്ടാകും. കാര്യം എന്ന് വെച്ചാല് ഒരുപാട് അങ്ങോട്ട് മസാലകളൊന്നും ഇല്ല, അത് എരിവും കുറച്ച് കുറവാണ്. ഓക്കെ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഒരു ടിപ്പിക്കൽ മെക്സിക്കൻ സ്റ്റൈലിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യും? അവോയ്ഡ് ചെയ്യേണ്ടത് ഈ ക്രഷ്ഡ് ചില്ലി അവോയ്ഡ് ആണ്. പിന്നെ നമ്മുടെ പൗഡേഴ്സ്, ഇത് ചില്ലി, കൊറിയാണ്ടർ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അവോയ്ഡ് ചെയ്യും. അപ്പൊ പിന്നെ ഈ ബാർബിക്യൂ സോസും പിന്നെ ഈ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും അങ്ങനത്തെ മാത്രം മതി. ഓ ശരി ശരി ശരി. ഇതൊരു 2 സ്പൂണ്. പിന്നെ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ് ഒരു 3-4 സ്പൂൺ. ഓക്കെ, ഇനി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാൻ പോവാണ്. എത്ര വേണം?
ഒരു ചെറിയ രണ്ട് സ്പൂൺ മതി. ശരി. പിന്നെ നമ്മുടെ പൗഡർ. ആ. കാശ്മീരി ചില്ലി. ഓക്കേ. കാശ്മീരി ചില്ലി പൗഡർ. ആ. ഒരു 1/2 സ്പൂൺ മതിയാവും. ഓക്കേ. പിന്നെ മഞ്ഞൾപ്പൊടി. ഓക്കേ. ഒരു സ്പൂൺ മതി. ഓക്കേ. ഇനി മല്ലിപ്പൊടി. ഇത് ഗരം മസാല. ഗരം മസാല പൊടി. ഗരം മസാല. ഇതൊരു അര മതി. ഓക്കേ. ഇതാണ് നമ്മുടെ കൂട്ട്. ആ. ഇതിലേക്കാണ് ചിക്കൻ നന്നായിട്ട് തേച്ച് ശരിക്കും ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ചിക്കനെ സംബന്ധിച്ചിടത്തോളം മസാല പിടിച്ചാലാണ് അതിന്റെ ടേസ്റ്റ് വരിക. ഇതിലേക്ക് ചിക്കന്റെ പീസസ് ഇടാം. ഓക്കെ. സോസിൽ തന്നെയാണ് ഞങ്ങള് ഈ ക്യാപ്സിക്കം ക്യാബേജ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഈ സോസ് കുറച്ച് ബാക്കി വെക്കാവുന്ന രീതിയിൽ. ചിക്കനിലൊക്കെ ഒരുവിധമായിട്ടുണ്ട്. ഇത് 1 hour ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഇതൊന്ന് 1 hour നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. 1 hour ശേഷം നമുക്ക് എടുക്കാം. അതുവരെ ഒന്ന് കാത്തിരിക്കാം. മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് കേരള ഫ്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഫസീഹ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഒരു 1 hour കഴിഞ്ഞ് നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പാനിൽ വെക്കാം. ആ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ. ടോസ്റ്റർ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നോർമൽ തവയിൽ നമുക്ക് ചെയ്യാം. തവയിൽ ചെയ്താൽ മതി. ഓക്കേ. ഉള്ളതെന്ന് വെച്ചാൽ അടച്ചു വെക്കുമ്പോൾ അതിന്റെ വേഗം ഉള്ളൊക്കെ വെന്ത് കിട്ടും. കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കേ. അപ്പൊ ഇത്ര ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു വെക്കാൻ പറ്റുന്ന വേറൊരു പാൻ നമുക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ചൂടായിട്ട് ഒരു 3 spoon ഓയിൽ ഒഴിക്കാം. ഓക്കെ. എന്നിട്ട് ചിക്കൻ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അധികം ഓയിലി ആയിട്ടൊന്നും എടുക്കണ്ട, ചെറിയ രീതിയിൽ അത് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്തൊക്കെ ഡിഷസ് ആണ് ഫസീഹ ചെയ്തതിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എന്തൊക്കെ ഡിഷസ് ആണുള്ളത്? ഇപ്പൊ ലാസ്റ്റ് ചെയ്ത അവൽ പ്രോൺസ് ബിരിയാണി, അത് നല്ലൊരു കമന്റ് ആണ് എനിക്ക് അതിൽ കിട്ടിയത്. കൊറേ പേര് എനിക്ക് അതിനു വേണ്ടിട്ട് മെസ്സേജ് കമന്റ് ആയിട്ട് തന്നിരുന്നു. നമ്മുടെ ടേസ്റ്റ് ടൈമിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അവൽ പ്രോൺസ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഞങ്ങൾ എളുപ്പത്തിന് വേഗം പറയുകയാണെങ്കിൽ സവാള, ഇഞ്ചി, തക്കാളി ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ട് ചെമ്മീൻ അതിലേക്ക് ഇടുക. ആ മസാല നല്ല തിക്കാകണ വരെ വെക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതെല്ലാം 1 spoon ഇടുക. അതിലേക്ക് നല്ല ഗ്രേവി ആകുന്നത് വരെ വെക്കുക. അധികം വെള്ളമൊന്നും പാടില്ല. ഓക്കെ. പിന്നെ ഡ്രൈ ആയിട്ട് വേണം. അതിലേക്കാണ് അവല് ഒരു സെക്കൻഡ് കൊണ്ട് കഴുകി എടുക്കണം. ഓക്കെ. അത് എടുത്തിട്ട് അവല് വല്ലാണ്ട് വെള്ളത്തിലിട്ട് കുതിർന്നു പോകാൻ പാടില്ല. ഇടുക, അപ്പൊ തന്നെ കഴുകി, അപ്പൊ തന്നെ കോരിയെടുക്കുക. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ദമാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അവൽ ബിരിയാണി റെഡിയാകും. ഓക്കെ. അതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ഇടാം. എളുപ്പത്തിന് ഉണ്ടാക്കാം. വൈകിട്ട് നമുക്ക് ചായക്ക് ശരിക്കും അവല് നനച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് എല്ലാവർക്കും കഴിക്കാറ്. പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഒരു ടേസ്റ്റും ഒരു മസാലയുടെ ടേസ്റ്റും ഒക്കെ സ്പൈസി ആയിട്ടിരിക്കണം. അവലെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത്തിരി സ്പൈസി കൂടി ആകുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 3 spoon എണ്ണ എന്നാണ് ഫസീഹ പറയുന്നത്. ഒരുപാട് അൺഹെൽത്തി ആയിട്ടും ചെയ്യണ്ട. ഓക്കെ. വീക്കെൻഡിൽ കുട്ടികൾക്ക് ഇപ്പൊ ജോലിക്ക് പോണ അമ്മമാരൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഇച്ചിരി ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമല്ലോ. അതെ. എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയായിട്ട് എല്ലാവരും കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാവുക. ആ ടൈമില് ചിക്കനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് കൊടുത്തു നോക്കിയേ. കുട്ടികൾക്ക് തീർച്ചയായും അത് ഇഷ്ടപ്പെടും. ഓക്കെ.
ഈ ഒരു ചെറിയ ഫ്ലെയിമിൽ തന്നെ ചിക്കൻ അങ്ങട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ടേസ്റ്റ് ടൈമിന്റെ കിച്ചണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് ആണ് അത് കേരള സ്റ്റൈലിൽ കേരള ഫ്യൂഷൻ ആയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണ് അല്ലേ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചു കൊടുക്കാം അല്ലേ ഇത് അടച്ചു വെക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടണ്ട പെട്ടെന്ന് അത് കത്തിയ പോലെയൊക്കെ ആവും ഒരു പുള്ള് വേവണം പച്ചക്ക് തന്നെയാണ് ചിക്കൻ ഇടുന്നത് ഓക്കെ അപ്പൊ രണ്ട് സൈഡും മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഇട്ട് കൊടുക്കണം പുള്ള് നന്നായി വെന്ത് കിട്ടണം നമ്മുടെ ഈ സ്പെഷ്യൽ ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം നമ്മുടെ ആ ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെന്തായി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇത് വേവുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞിരത്തി വെച്ചിട്ടുണ്ട് ക്യാബേജ് ക്യാപ്സിക്കം ക്യാപ്സിക്കം തന്നെ ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട് ഇത്തിരി കളർഫുള്ളി ആയിരിക്കും ഓക്കെ കുട്ടികളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഇത്തിരി അട്രാക്ഷൻ വേണം ഓക്കെ രണ്ടല്ല മൂന്ന് കളർ അപ്പം എടുത്തിട്ടുണ്ട് ഈ സോസ് പോരെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കുറച്ച് അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറേശ്ശേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മള് സോസ് എല്ലാം മിക്സ് ചെയ്യുമ്പോ മസാല മിക്സ് ചെയ്യുമ്പോ സോസ് എല്ലാം കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് മതി ഇതിപ്പോ നമുക്ക് കുറച്ച് എടുത്തത് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് ക്യാപ്സിക്കം ഇതൊന്നും ഈ സെയിം ചിക്കൻ മാറ്റി കഴിയുമ്പോ അതിലേക്കിട്ട് ഒരു ഷാലോ ഫ്രൈ ഓക്കെ അപ്പൊ അത് എടുക്കുമ്പോ അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ക്യാപ്സിക്കം ആ ശരി ശരി ഇത്തിരി കളർഫുള്ളും ഒക്കെ ആയിരിക്കും ശരി നമുക്ക് നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിയുമ്പോൾ ജസ്റ്റ് അതിലേക്കിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ തിരിച്ചെടുക്കുന്നത് പോലെ ക്യാപ്സിക്കം ഒക്കെ വെന്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോകും അപ്പൊ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും ഇത് നമുക്ക് ചിക്കൻ ആകുന്നു നോക്കാം ഓക്കെ അതിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് പിന്നെ ഒരു സൈഡ് പതുക്കെ വെന്ത് വരുന്നുള്ളൂ ശരിക്കും ഇതൊരു സ്റ്റീക്ക് മോഡലാകണം ഒരു മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്കത് ആക്കിയെടുക്കാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രൈ വെന്തിട്ടുള്ളൂ ഓയില് നല്ല മൊരിഞ്ഞു കിട്ടണം കുറച്ചേരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതാകുന്നത് വരെ അപ്പോൾ ചിക്കൻ സ്റ്റീക്ക് മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് കേരള ഫ്യൂഷൻ ദാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് വെന്തിട്ടേ ഉള്ളൂ രണ്ട് സൈഡ് നമുക്ക് നല്ലപോലെ മുരിഞ്ഞു കിട്ടണം മുരിഞ്ഞു വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫസിഹ തൻസിൽ നമുക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്ന മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് ദാ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേരള സ്റ്റൈലിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇപ്പോൾ സ്റ്റീക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ ഒക്കെ ഫസീഹയോട് ചോദിച്ചറിയണം എത്ര കുട്ടികളാണ് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് മൂത്താള് ഫിഫ്തില് രണ്ടാമത്തത് യു കെ ജി ഏറ്റവും ഉള്ളത് രണ്ടര വയസ്സ് അവർക്കൊക്കെ അമ്മ ഉണ്ടാക്കുന്ന എന്ത് രുചിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മൂന്ന് മക്കൾക്കും ചിക്കൻ ആളാണ് ചിക്കൻ അപ്പൊ അതാണ് ചിക്കനിൽ വെറൈറ്റികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കാര്യം വീട്ടിലുണ്ടാക്കിയ ഞാൻ തന്നെ അല്ലെങ്കിൽ കഴിച്ചു തീർക്കേണ്ടി വരും ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ അവര് കഴിച്ചു എല്ലാവരും കഴിച്ചോളും പൊതുവേ കുട്ടികൾക്ക് എല്ലാം ചിക്കൻ ആണ് ഏറ്റവും സ്റ്റീക്ക് തുറന്നു നോക്കിയാലോ നല്ലൊരു ബ്രൗൺ കളറിൽ നല്ല നോക്കാം നമുക്കൊന്ന് രണ്ട് സൈഡും ഒന്ന് കാണാം സൂപ്പർ ഒരു നല്ല മൊരിഞ്ഞ പോലെ ഒരുപാട് അപ്പൊ അത് എടുക്കാറായോ നമുക്ക് ഈ ഓയിലേക്ക് തന്നെ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കിയ ക്യാപ്സിക്കൻ ഓക്കെ വെജിറ്റബിൾസ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം അല്ലേ ഇനി
നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒന്ന് ജസ്റ്റ് ഫ്രൈയാക്കി എടുത്താൽ മതി. നല്ല കളർഫുൾ ആയിട്ട് ആവി കയറി വന്നാൽ മതിയായിരിക്കും അല്ലേ? അതെ അതെ. ഏകദേശം ഒരു 3 മിനിറ്റ്, ആ 3 മിനിറ്റും മതി. ഓക്കേ. അപ്പോഴത്തേക്ക് ഒരു ആയിട്ടുണ്ടോ? സ്റ്റീം കയറി കിട്ടും. ആ ഒരു ഫ്ലേവറിൽ തന്നെ കഴിച്ചാലാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സോസിൽ അത് ഉണ്ടാക്കി എടുത്തതിന്റെ പിന്നെ ക്യാപ്സിക്കന്റെ ടേസ്റ്റും കൂടി മിക്സ് ആയി കഴിയുമ്പോൾ വല്ലാത്തൊരു ഫ്ലേവർ ആണ്. ഓക്കേ. അപ്പോൾ നമുക്ക് എടുക്കാം അല്ലേ? ആ എടുക്കാം. അങ്ങനെ മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് കേരള ഫ്യൂഷനിൽ തയ്യാറാക്കിയിട്ടുള്ള മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വായിലിങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളം ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കുക. ഇത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് ബാർബിക്യൂ സോസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ചതച്ച മുളക്, ടൊമാറ്റോ സോസ്, നാരങ്ങാനീര്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മസാല എല്ലാം കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് ഒരു മണിക്കൂറോളം മാറിനേറ്റ് ആവാൻ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ടോസ്റ്റർ വയ്ക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റീക്സ് ഇട്ട് 2 വശവും മുറിച്ചെടുക്കാം. ഇനി നമുക്ക് സാലഡ് തയ്യാറാക്കാം. സാലഡിനായി ബെൽ പെപ്പർ, ക്യാബേജ് ഇവ നേരത്തെ തയ്യാറാക്കിയ സോസിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് സെയിം ടോസ്റ്ററിലേക്കിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം എടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ മെക്സിക്കൻ സ്റ്റീക്ക് ദാ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ മെക്സിക്കൻ ചിക്കൻ സ്റ്റീക്ക് റെഡിയായിട്ടുണ്ട്. ലക്ഷ്മി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. സത്യത്തില് എനിക്കിത് കാണുമ്പോൾ തന്നെയുള്ള ഭംഗി കൊണ്ട് എനിക്ക് സത്യത്തിൽ കഴിക്കാൻ തോന്നുന്നില്ല. അത്ര നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വെച്ചേക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണുന്ന ഭംഗിക്ക് അനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് കൂടി നമുക്ക് നോക്കണം. സൂപ്പർ, ഒന്നും പറയാനില്ല. വളരെ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമല്ല, കുട്ടികൾക്ക് വീക്കെൻഡ്സിലും പിന്നെ ഭർത്താവൊക്കെ നമ്മളോട് ഒരു സൗന്ദര്യ പിണക്കത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിണക്കമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഫസിഹ തൻസീൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ഈ ഡിഷ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഡിഷുമായി വീണ്ടും കണ്ടുമുട്ടാം, നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ. അതുവരെ കാത്തിരിക്കാം. ടൈമിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക്. തിരിച്ചു വരാം ടേസ്റ്റ് ടൈമിലേക്ക്. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഇന്ന് നമുക്ക് പുതുരുചി അയച്ചു തന്നിരിക്കുന്നത് കലൂരുന്ന ഉഷയാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് പൊട്ടറ്റോ റോൾ. ചേരുവകൾ: മുട്ട 3, ഉരുളക്കിഴങ്ങ് 3, സവാള 1, ഇഞ്ചി 1, കറിവേപ്പില 2, പച്ചമുളക് 3, കുരുമുളക് പൊടി 1/2, നെയ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ചെടുക്കുക. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അരിഞ്ഞെടുക്കുക. ശേഷം മുട്ട അടിച്ചതിലേക്ക് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ്, കുരുമുളക് പൊടി, അരിഞ്ഞെടുത്തവയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴിക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യൊഴിച്ച് ഈ കൂട്ട് ചെറിയ റോളാക്കി ഇരുവശവും വേവിച്ചെടുത്ത ശേഷം വിളമ്പാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന പുതുരുചികളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഈശാനൻ സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68025.
പരസഹായമില്ലാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കും. പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിന് ഉതകുന്ന രീതിയിലാണ് ഈ ഭൂമിയിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ പരസ്പരം താങ്ങും തണലുമായി നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാകട്ടെ. ഈ ഒരു നല്ല ഓർമ്മയിൽ തൽക്കാലം ഇന്ന് വിടവാങ്ങുകയാണ്. പുത്തൻ രുചികളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പോയി വരാമേ.